Do you speak English? നമ്മുടെ നോർമലി എന്താ പറയുക ലിറ്റിൽ എന്ന് പറയും ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരെ പറയൂല എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് പക്ഷെ നമ്മൾ കുറച്ച് പറയും എന്നുള്ളൊരു ധാരണയിലാണ് നമ്മൾ പറയുന്നത് ലിറ്റിൽ എന്ന് പറയുന്നത് അപ്പം നിങ്ങളോട് ഒരാൾ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അത്യാവശ്യം കുറച്ചാണ് ഇംഗ്ലീഷ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം എ ലിറ്റിൽ അതായത് വേണ്ടത്ര കാര്യങ്ങൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ മറുപടി പറയാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം എ ലിറ്റിൽ രണ്ട് സെൻറ്റൻസ് പറയാട്ടോ ഈ രണ്ട് സെൻറ്റൻസും കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരേപോലെ തോന്നുമെങ്കിലും രണ്ടും തമ്മിൽ രണ്ടിനും രണ്ട് ഡിഫറൻറ്റ് അർത്ഥമാണ് ഒന്നാമത്തെ സെൻറ്റൻസ് ഹീ സ്പോക്ക് ലിറ്റിൽ ഇംഗ്ലീഷ് ക്ലിയർ ആയല്ലോ ഹീ സ്പോക്ക് ലിറ്റിൽ ഇംഗ്ലീഷ് രണ്ടാമത്തെ സെൻറ്റൻസ് ഹീ സ്പോക്ക് എ ലിറ്റിൽ ഇംഗ്ലീഷ് ഒന്നാമത്തത് ഹീ സ്പോക്ക് ലിറ്റിൽ ഇംഗ്ലീഷ് രണ്ടാമത്തത് ഹീ സ്പോക്ക് എ ലിറ്റിൽ ഇംഗ്ലീഷ് ഇവ തമ്മിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു നമ്മളിലൊരു ഭൂരിഭാഗം ആളുകൾക്കും കേട്ട് കഴിഞ്ഞാൽ തോന്നും ആ ഇത് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണല്ലോ രണ്ടിനും ഒരേ അർത്ഥമാണല്ലോ ഹീ സ്പോക്ക് ലിറ്റിൽ ഇംഗ്ലീഷ് ഹീ സ്പോക്ക് എ ലിറ്റിൽ ഇംഗ്ലീഷ് അവൻ കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നല്ല രണ്ടിനും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് നമുക്ക് തോന്നുന്നത് അല്ലേ എന്നാൽ ഹീ സ്പോക്ക് ലിറ്റിൽ അതായത് വെറുതെ ലിറ്റിൽ എന്ന് പറയുന്ന ലിറ്റിൽ അതായത് വെറുതെ ലിറ്റിൽ എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് സെൻറ്റൻസിന് ഒരു നെഗറ്റീവ് ഫീലിങ്ങും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മീനിങ്ങാണ് വരുന്നത് അവൻ വേണ്ടത്ര ഇംഗ്ലീഷ് സംസാരിക്കില്ല ഹീ സ്പോക്ക് ലിറ്റിൽ ഇംഗ്ലീഷ് അവന് ഇംഗ്ലീഷ് കാര്യമായിട്ട് അറിയില്ല അടുത്തത് എന്നല്ല ഹീ സ്പോക്ക് എ ലിറ്റിൽ ഇംഗ്ലീഷ് അതായത് അവന് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം എന്നാൽ അവൻ വലിയ ഫ്ലുവൻ്റ് ഒന്നുമല്ല പക്ഷേ അത്യാവശ്യം കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അവൻ അറിയാം ഹീ സ്പോക്ക് എ ലിറ്റിൽ ഇംഗ്ലീഷ് വ്യത്യാസം മനസ്സിലായില്ലേ നമ്മൾ പലപ്പോഴും അറിയാതെ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ലിറ്റിൽ ഇംഗ്ലീഷ് എന്നൊക്കെ പറയും പക്ഷേ ഇത് അറിയുന്നവരാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കുക നിങ്ങൾക്ക് തീരെ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് കുറച്ചറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത് എ ലിറ്റിൽ എന്നാണ് അപ്പം നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ക്ലിയർ പിക്ചർ കിട്ടും ലിറ്റിലും ഫ്യൂവും ഈ രണ്ട് വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് അല്ലേ അപ്പോൾ ഇത് രണ്ടും എ വെച്ചിട്ട് എ ചേർക്കുമ്പോൾ എ ലിറ്റിലും എ ഫ്യൂവും ആകുമ്പോൾ ഇതിൻ്റെ അർത്ഥം മാറുന്നത് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതൊക്കെയാണ് അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കാണുക ദസ് ഈസ് ഷിജു തോമസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒന്നാമത് നോക്കട്ടെ ഹീ സ്പോക്ക് ലിറ്റിൽ ഇംഗ്ലീഷ് അവന് വേണ്ടത്ര ഇംഗ്ലീഷ് അറിയില്ല So it was difficult to communicate with him. അതുകൊണ്ട് അവനോട് സംസാരിക്കാൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഹീ സ്പോക്ക് ലിറ്റിൽ ഇംഗ്ലീഷ് സോ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിം അവന് ഇംഗ്ലീഷ് തീരെ അറിയില്ല അതുകൊണ്ട് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇനി ഇതേ വാചകം തന്നെ നമുക്ക് എ ലിറ്റിൽ വെച്ചിട്ട് പറഞ്ഞു നോക്കാം ഹീ സ്പോക്ക് എ ലിറ്റിൽ ഇംഗ്ലീഷ് സോ വി വർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹിം അവൻ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് അവനോട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ അവൻ അത്യാവശ്യം ഇംഗ്ലീഷ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അവനോട് സംസാരിക്കാൻ അല്ലെങ്കിൽ വേണ്ടത്ര രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു ക്ലിയർ ആയില്ലേ രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ ആദ്യം തന്നെ നമുക്ക് ലിറ്റിൽ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് മച്ച് നോട്ട് മെനി അതായത് വേണ്ടത്ര ഒരു ക്വാണ്ടിറ്റി ഇല്ല എന്ന് പറയില്ലേ നമ്മൾക്ക് വിചാരിച്ചത്ര അളവിലില്ല വിചാരിച്ചത്ര ഒരു ക്വാണ്ടിറ്റി ഇല്ല വിചാരിച്ചത്ര ഒരു സമയമില്ല നമ്മൾക്ക് റിക്വയർഡായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി എത്രയാണോ അല്ലെങ്കിൽ റിക്വയർഡായിട്ടുള്ളൊരു ഒരു സംഭവം എന്താണോ അത്രയും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിനാണ് നമ്മൾ ലിറ്റിൽ ഫ്യൂ എന്നുള്ളത് പ്ലെയിനായിട്ട് പറയുക ഇനി എ ലിറ്റിൽ എ ഫ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുപാടൊന്നുമില്ല പക്ഷേ ആവശ്യത്തിനുള്ളുണ്ട് എ ലിറ്റിൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് ഒരുപാട് ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല പക്ഷേ അവിടെ ചെന്ന് നമ്മുടെ കാര്യം നടത്തി പോരാനുള്ള സമയമുണ്ട് എ ലിറ്റിൽ നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറയാവുന്ന ഒരു വാക്കാണ് എ ലിറ്റിൽ എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലേ നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരും വി മസ്റ്റ് ബി ക്യുക്ക് ദർ ഈസ് ലിറ്റിൽ ടൈം നമ്മൾക്ക് വേഗം പോകണം കാരണം നമ്മുടെ കയ്യിൽ വേണ്ടത്ര സമയമില്ല ദർ ഈസ് ലിറ്റിൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വിചാരിച്ചത്ര അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള സമയമില്ല അതുകൊണ്ട് വി മസ്റ്റ് ബി ക്യുക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ പോകണം അപ്പോൾ ഇതേ സംഭവം തന്നെ നമ്മൾക്ക് കുറച്ച് സമയം അത്യാവശ്യത്തിനുള്ള സമയമുണ്ട് എന്നുള്ള ഒരു മോഡിൽ നമുക്ക് എങ്ങനെ പറഞ്ഞു നോക്കാം ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് എ ഡ്രിങ്ക് വി ഹാവ് ഗോട്ട് എ ലിറ്റിൽ ടൈം അതായത് നമുക്ക് പോയിട്ട് ഓരോ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് വന്നാലോ അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് ഓരോ ചായ കുടിച്ചിട്ട് വന്നാലോ നമുക്ക് ട്രെയിൻ പോകുന്നതിന് മുൻപ് അത്യാവശ്യം ചായ കുടിച്ചിട്ട് വരാനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് വരാനുള്ള സമയമുണ്ട് ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് എ ഡ്രിങ്ക് വി ഹാവ് ഗോട്ട് എ ലിറ്റിൽ ടൈം ബിഫോർ ദ ട്രെയിൻ ലീവ്സ് ട്രെയിൻ പോകുന്നതിന് മുൻപ് നമുക്ക് ഓരോ ഡ്രിങ്ക്സ് കഴിച്ചിട്ട് വരാനുള്ള സമയമുണ്ട് നമുക്ക് പോയിട്ട് ഓരോന്ന് കഴിച്ചിട്ട് വരാം മനസ്സിലായില്ലേ ലിറ്റിലും എ ലിറ്റിലും തമ്മിലുള്ളൊരു വ്യത്യാസം കുറച്ചുകൂടി ക്ലിയർ ആയില്ലേ അടുത്തത് ഫ്യൂ വെച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് ആട്ടാ ഹീ ഈസ് നോട്ട് പോപ്പുലർ ഹീ ഹാസ് ഫ്യൂ ഫ്രണ്ട്സ് അവൻ വലിയ പോപ്പുലർ ആയിട്ടുള്ള ആളൊന്നുമല്ല അവന് വളരെ
ചുരുക്കം തീരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ, അല്ലെങ്കിൽ തീരെ ഫ്രണ്ട്സ് ഇല്ല. ഇനി ഈ ഫ്യൂവിന് പകരം നമ്മൾക്ക് എ ഫ്യൂ വെച്ചിട്ട് നോക്കട്ടോ. ഐ എൻജോയ് മൈ ലൈഫ് ഹിയർ, ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ് ആൻഡ് വി മീറ്റ് ക്വൈറ്റ് ഓഫൻ. അതായത് ഞാൻ എൻ്റെ ജീവിതം ഇവിടെ ആസ്വദിക്കുകയാണ്, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അതായത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, അല്ലെങ്കിൽ വി മീറ്റ് ക്വൈറ്റ് ഓഫൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഇടവേളകളില്ലാതെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇവിടെയും കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ, പക്ഷേ ഇനഫ് ടു ഹാവ് ഗുഡ് ടൈം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ചിലപ്പോൾ രണ്ടോ മൂന്നോ ഫ്രണ്ട്സേ ഉണ്ടാവുള്ളൂ, പക്ഷേ ഒരുപാട് സമയം സംസാരിച്ചിരിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഫ്രണ്ട്സാണ് അവനക്കുള്ളത്. കുറവാണെങ്കിൽ പോലും റിക്വയർഡ് ക്വാണ്ടിറ്റി ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. മറ്റോർത്ത് ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഫ്രണ്ട്സ് ഇല്ല. ഇവിടെ എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ സമയം ചിലവഴിക്കാൻ പോകുന്ന, അല്ലെ, ക്വാളിറ്റി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്ന കൂട്ടുകാർ അദ്ദേഹത്തിനുണ്ട് എന്നർത്ഥം. ക്ലിയർ ആയില്ലേ ഈ സെൻറ്റൻസ്? ഷീ ഈസ് ലക്കി, ഷീ ഹാസ് ഫ്യൂ പ്രോബ്ലംസ്. ഷീ ഈസ് ലക്കി, ഷീ ഹാസ് ഫ്യൂ പ്രോബ്ലംസ്. അതായത് അവൾ ഭാഗ്യവതിയാണ്, അവൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇതന്നെ നമ്മൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ എങ്ങനെ പറയാൻ പറ്റും? Things are not going so well for her. She has a few problems. അതായത് അവൾക്ക് കാര്യങ്ങളൊന്നും വേണ്ടത്ര ഒരു ഭംഗിയായ രീതിയിലല്ല പോകുന്നത്. കാരണം ഷി ഹാസ് എ ഫ്യൂ, അതായത് അത്യാവശ്യത്തിന് പ്രശ്നങ്ങൾ അവൾക്കുണ്ട്. ഷി ഹാസ് എ ഫ്യൂ പ്രോബ്ലംസ്, അവൾക്ക് വേണ്ടത്ര രീതിയിലുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അവളുടെ കാര്യങ്ങളൊന്നും ഭംഗിയായിട്ടല്ല പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിറ്റിൽ, എ ലിറ്റിൽ, ഫ്യൂ, എ ഫ്യൂ എന്നൊക്കെ വെച്ചിട്ടുള്ള ഉദാഹരണങ്ങൾ നമ്മൾ നോക്കി. ഇതിൻ്റെ രണ്ടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമ്മൾക്ക് പലപ്പോഴും നമ്മൾ തെറ്റായിട്ടാണ്, അല്ലെങ്കിൽ മാറിയിട്ടാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ സെൻറ്റൻസുകൾ ഒന്നും കൂടി നിങ്ങൾ കേട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ഈ ലിറ്റിലും ഫ്യൂവും എ ലിറ്റിലും എ ഫ്യൂ ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോകൾ ഇപ്പോൾ ഈ സൈഡിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇതിൽ ഇഷ്ടപ്പെട്ട വീഡിയോകൾ, നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോകൾ കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ദിസ് ഇസ് ഷിജു തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.